നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തിനെ പറ്റിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രം, ശനിദശയിൽ ആണ് ജനനം. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വന്തം അധ്വാനം കൊണ്ട് കോടീശ്വരന്മാർ ആകാൻ സാധ്യത കാണുന്നു. അടിസ്ഥാനപരമായി ബിസിനസ് ആണ് ഇവർക്ക് അനുയോജ്യമായ മേഖല. ലോകം വെട്ടിപ്പിടിക്കാൻ കഴിവുള്ളവർ, നിർബന്ധബുദ്ധിക്കാരും ലാഭമോഹികളും മനസമാധാനം കുറവുള്ളവരും ആയിരിക്കും അനിഴം നക്ഷത്രക്കാർ. സ്വാതന്ത്ര്യബോധവും ക്രാന്ത ദർശിത്വവും ആയ ഇവർ വളരെ ഉന്നത നിലയിൽ എത്തും എന്നതിൽ ഒട്ടും സംശയം വേണ്ട. പൊതുവെ ഈശ്വരവിശ്വാസികൾ ആയിരിക്കും. അതിവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഗുണവും അനുഗ്രഹവും ചൊരിയുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധിയും കലാവാസനയും വിദ്യാഭ്യാസവും പ്രസന്നമായ മുഖഭാവവും കുടുംബജീവിതത്തിൽ വിജയിക്കുന്നവരും ആയിരിക്കും. ഒട്ടും തന്നെ അഹങ്കാരവും ആഡംബര ഭ്രമവും ഇല്ലാത്തവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. മിത്രനെയാണ് ദേവതയായി കണക്കാക്കുന്നത്. പക്ഷി കാക്കയും മൃഗം മാനും ആണ്. വൃക്ഷമായി കാണുന്നത് ഇലഞ്ഞിയാണ്. ഈ നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വാതരോഗങ്ങൾ, പ്രമേഹ രോഗങ്ങൾ, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ജീവിതചര്യയിൽ കൂടി ഇതിനൊക്കെയുള്ള പരിഹാരം കാണുന്നത് നന്നായിരിക്കും. മൂലം, ഉത്രാടം, തിരുവാതിര, അവിട്ടം, പുണർദം എന്നീ നാളുകാരുമായുള്ള ബന്ധം അനിഴം നക്ഷത്രക്കാർ ഒഴിവാക്കിയാൽ വളരെ നന്ന്. ശുഭകാര്യങ്ങൾക്ക് വളരെ ഉത്തമം ആണ് അനിഴം നക്ഷത്രം.